രക്ഷയുടെ പാതയിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ തോമസ് ലിഹായിലൂടെ അങ്ങയുടെ വിശ്വാസം ഭാരതത്തിൽ എത്തിക്കാൻ തിരുമനസ്സായ കർത്താവേ, ആ പിതാവിൻ്റെ പാത പിന്തുടർന്ന് അങ്ങേക്ക് പൂർണ്ണ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട മാർത്തോമാ സ്ലിഹായുടെ മക്കളെ, ലോകം മുഴുവനും ഈശോ എന്ന ജീവിച്ചിരിക്കെ വളരെ കുറഞ്ഞ പ്രദേശത്തു മാത്രം സഞ്ചരിച്ച, വളരെ കുറച്ച് കാലം മാത്രം ജീവിച്ചിരുന്ന, എന്നിട്ട് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തോറ്റുപോയ ഒരു ജീവിതം നയിച്ച ആ ഈശോയുടെ വാക്കുകൾ, സന്ദേശം ലോകം മുഴുവനും വളർന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസവും പ്രസ്ഥാനവുമായി മാറിയത് ഈശോയുടെ ശിഷ്യന്മാരിലൂടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേത് എന്ന് ചോദിച്ചാൽ അത് കത്തോലിക്കാ സഭയാണ്. 2000 വർഷത്തെ വിശ്വാസ പാരമ്പര്യമുള്ള കത്തോലിക്കാ സഭ. ആ കത്തോലിക്കാ സഭയിൽ പല വ്യക്തി സഭകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഊർജസ്വലമായ, ഏറ്റവും അധികം പ്രേഷിത ചൈതന്യം തുളുമ്പുന്ന സഭ ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യയിലെ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ വേരുകളുള്ള മാർത്തോമ നസ്രാണികളുടെ സഭയാണ്. നമുക്കറിയാം, തോമസ് ലീഹ ഈശോയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും ധീരനായ ശിഷ്യനായിരുന്നു. മറ്റുള്ളവർ ഭയന്നിരിക്കുമ്പോൾ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ് അവരെ കൂടെ ഈശോയോടൊപ്പം നടക്കാൻ പ്രേരിപ്പിക്കുന്ന നേതൃശേഷിയും ധീരതയും ഒക്കെ സ്വന്തമായുള്ള നമ്മുടെ പിതാവ്, ധീരനായ മാർത്തോമാ സ്ലിഹ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന പിതാവ്, ആ പിതാവിൻ്റെ പേരിലാണ് നമ്മുടെ സഭ അറിയപ്പെടുന്നത്. നമ്മുടെ പേര് മാർത്തോമ നസ്രാണികൾ എന്ന് പഴയ കാലം മുതൽ മാർത്തോമാ സ്ലിഹ അറിയിച്ച ആ നസ്രായനായ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് മാർത്തോമ നസ്രാണികൾ എന്ന പേര് നമുക്കുള്ളത്. മാർത്തോമ നസ്രാണികളുടെ പ്രേഷിതത്വത്തിൻ്റെ സ്വഭാവം വളരെ സവിശേഷമാണ്. അത് ലോകത്ത് വേറൊരിടത്തും ഇല്ലാതിരുന്ന പ്രത്യേകമായ രീതിയിൽ വരാനുള്ള കാരണം മാർത്തോമാ സ്ലിഹ വിശ്വാസം വിതച്ച ഇന്ത്യയുടെ ഒരു പശ്ചാത്തലമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ, ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന, എല്ലാ മതങ്ങളോടും കാഴ്ചപ്പാടുകളോടും സഹിഷ്ണുത കാണിക്കുന്ന ഭാരതീയമായ ഹൈന്ദവമായ പശ്ചാത്തലമാണ്. ഈ ഭാരതീയ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ സുവിശേഷത്തെ തോമസ് ലീഹ അവതരിപ്പിച്ചത്. തോമസ് ലീഹ അവതരിപ്പിച്ച ഈ സുവിശേഷം ഇവിടെ ജീവിച്ചതും വളർന്നു വന്നതും തനത് ശൈലിയിലായി മാറി. കാരണം വളരുന്ന ഇടത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈശോയുടെ സുവിശേഷം ലോകത്തിൻ്റെ ഏതു ഭാഗത്തും വികസിച്ചു വന്നത്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ലോകത്തിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി സ്വന്തം വിശ്വാസം പറയുന്നത് കത്തോലിക്ക വിശ്വാസമാണ്. കാരണം എന്താണെന്നറിയോ, കത്തോലിക്ക സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് ആരെയും നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല ഈശോയുടെ പ്രേഷിത പ്രവർത്തനം എന്നാണ്. അങ്ങനെയൊന്നും നമുക്കില്ല. സഭ എന്താ ചെയ്യുക? രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. മാർത്തോമ നസ്രാണികളുടെ സഭയും കത്തോലിക്ക സഭയും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, വിശ്വാസം ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സവിശേഷത എന്ന് ചുറ്റുമുള്ളവർ കണ്ടറിയുന്നു. രണ്ട്, ആ സത്യം അറിയുന്നതിന്, അന്വേഷിക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. സഭയ്ക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് ഞാൻ പറയുന്ന ഇതാണ്. ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കൂ, സ്വീകരിക്കണം എന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. മറിച്ച് നിങ്ങൾ സത്യം അന്വേഷിക്കൂ എന്നാണ് പറയുക.
ഏത് മതവിശ്വാസിയും ആരും ആയിക്കൊള്ളട്ടെ, അവർ ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ പരമമായ സത്യത്തിൻ്റെ ഈ ഇടത്ത് എത്തിച്ചേരുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതാണ് സത്യം, ഇത് തന്നെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സത്യത്തെ അന്വേഷിക്കൂ എന്ന് പറയുന്നതിനുള്ള ആത്മവിശ്വാസം സഭയ്ക്കുണ്ട്. ആ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ രണ്ട് സവിശേഷതയും മാർത്തോമ നസ്രാണികളുടെ സഭ ആദ്യം മുതൽ പുലർത്തിപ്പോന്നു. തോമാസ് ലീഹായിലൂടെ ലഭിച്ച ഈശോയുടെ സന്ദേശം നാം ജീവിച്ചു, അതുകൊണ്ട് ആ ജീവിതം ധാർമ്മികമായി തീർന്നു, ആ ജീവിതം ആദരണീയമായി തീർന്നു. നമുക്ക് ലഭ്യമായ ചരിത്രരേഖകൾ ഒക്കെ പറയുന്നത് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ മാർത്തോമാ നസ്രാണികൾക്ക് കേരളത്തിൽ സവിശേഷമായ ആദരണീയമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്നാണ്. ഇതര സമുദായങ്ങളൊക്കെ അവരെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. കാരണം അവർ ആരോടും വാശി വിളിക്കാനും മത്സരിക്കാനും ഒന്നുമല്ല പോയത്, അവർ ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്താനാണ് ശ്രമിച്ചത്. ഒപ്പം അവർ അറിഞ്ഞ സത്യത്തെ അവർ പറയുകയും ചെയ്തിരുന്നു. ചൈനയിൽ വരെ കേരളത്തിൽ നിന്നുള്ള ഈശോയുടെ സന്ദേശം അറിയിക്കാൻ എത്തിയ മിഷണറിമാർ ഉണ്ടായിരുന്നതായും രേഖകളുണ്ട്. പറയാതിരുന്നില്ല, പക്ഷേ ജീവിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തു. കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രത്യേകമായ ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, പരസ്പരം ചർച്ച ചെയ്യുന്ന, പരസ്പരം സംവദിക്കുന്ന സംവാദത്തിൻ്റെ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, ഈശോ ജനിക്കുന്നതിനു മുൻപ് തന്നെ ഇന്ത്യയിൽ രൂപം കൊണ്ട ബുദ്ധമതവും ജൈനമതവും ഒക്കെ അതിനു മുമ്പുണ്ടായിരുന്ന ആര്യ ബ്രാഹ്മണ മതവുമായി സംവാദങ്ങൾ നടത്തിക്കൊണ്ടാണ് വളർന്നു വരുന്നത്. ശ്രീബുദ്ധൻ്റെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം രാജകൊട്ടാരങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ബ്രാഹ്മണ പുരോഹിതന്മാരുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് തൻ്റെ വാദങ്ങൾ സ്ഥാപിച്ച് ആ ഒരു സംവാദ സംസ്കാരം ഇന്ത്യയിലുണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ. പിന്നീട് ശങ്കരാചാര്യർ, നമ്മുടെ കാലടിയിൽ നിന്നുള്ള ശങ്കരാചാര്യർ, ഇതേ സംവാദത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഈ ബൗദ്ധരെയും ജൈനരെയും ഒക്കെ പുറത്താക്കി ഇന്ത്യ മുഴുവനും ഈ ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ മടങ്ങിവരവ് സാധ്യമാക്കിയത്. അങ്ങനെ സംവാദം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ. ഈ സംവാദാത്മക സംസ്കാരത്തിലേക്ക് മാർത്തോമ നസ്രാണികൾ അവരുടെ ജീവിതത്തിൻ്റെ സംസ്കാരം, ജീവിതത്തിൻ്റെ സംവാദമാണ് തുറന്നു വെച്ചത്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ക്രൈസ്തവ സഭ വളരുന്നത് വളരെ മന്ദവേഗത്തിലാണ്. മന്ദമായി എന്നതുകൊണ്ട് കരുത്തുറ്റ വളർച്ചയുമായിരുന്നു എന്ന് നാം തീർച്ചയായും കാണണം. പെട്ടെന്ന് വളർന്ന് ഇവിടുത്തെ ഭൂരിപക്ഷ മതമായി മാറുകയോ ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതായി മാറുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ ഉപ്പ് അല്പം മാത്രം മതിയായിരുന്നു ഈ ദേശത്തെ കൂടുതൽ രുചികരമാക്കി തീർക്കുവാൻ, ഇതിനെ പരിവർത്തിപ്പിക്കുവാൻ. ഈ തീനാമ്പ് അല്പം മാത്രം മതിയായിരുന്നു ഈ ഇടത്തെ മുഴുവൻ പ്രകാശിതമാക്കുവാൻ. അതുകൊണ്ട് ആ സാധ്യത, ആ ഒരു സ്വീകാര്യത, ബഹുമാന്യത ഒക്കെ ലഭിച്ചുകൊണ്ട് മാർത്തോമാ നസ്രാണി സഭ ഇവിടെ വളർന്നു വന്നു. ഇത് കഴിഞ്ഞ സഹസ്രാബ്ദത്തിൻ്റെ മധ്യം വരെ ആ രീതിയിൽ പോന്നു. അക്കാലത്ത് നിങ്ങൾക്കറിയാം പോർച്ചുഗീസുകാർ കടന്നു വരുന്നു, പിന്നെ മറ്റ് പാശ്ചാത്യ ശക്തികൾ കടന്നു വരുന്നു, അവരോടൊപ്പം മിഷണറിമാർ കടന്നു വരുന്നു. മിഷണറിമാർ ഇവിടെയുണ്ടായിരുന്ന ക്രൈസ്തവ സാംസ്കാരികതയുടെ തനതു രൂപത്തെ ഉൾക്കൊള്ളുന്നതിന് ആദ്യകാലത്ത് പരാജയപ്പെട്ടതുകൊണ്ട് അവർ ചില കലഹങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കുറച്ചു കാലത്തേക്ക് സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകമായി, പ്രത്യേകിച്ച് ഗോവ പോലെയുള്ള പ്രദേശങ്ങൾ, ഗോവ മുതൽ ഗോവയിൽ ഏറ്റവും പ്രധാനമായി പിന്നെ താഴോട്ട് കടലോരങ്ങളിൽ തമിഴ്നാട്ടിൽ ഒക്കെ വളരെ വിപുലമായ രീതിയിലുള്ള മിഷൻ പ്രവർത്തനത്തിൽ പാശ്ചാത്യ മിഷണറിമാർ ഏർപ്പെടുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഗോവ പ്രദേശത്തുമാണ് ഏറ്റവും കൂടുതൽ ഇത് സഫലമായത്. അതുപോലെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും സഫലമാകുന്നു. നമുക്കറിയാവുന്ന ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വരുന്നു. അങ്ങനെ പാശ്ചാത്യ മിഷണറിമാരുടെ കടന്നുവരവ് ഇവിടെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഒട്ടേറെ ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നതിന് അത് കാരണമായി തീർന്നു. മാർത്തോമാ നസ്രാണികൾ പണ്ട് മുതൽ സ്വീകരിച്ചിരുന്ന സുവിശേഷ പ്രഘോഷണ ശൈലിയിൽ നിന്ന് കുറേ കൂടി ഉത്സുകമായ മറ്റൊരു ശൈലിയാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ പാശ്ചാത്യ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിൽ, സഭകളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട്
മാർത്തോമ നസ്രാണികളും മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ പുതിയ മാനങ്ങളിലേക്ക് കാലെടുത്തു വെച്ചു. മാർത്തോമ സഭ അതിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വളർന്നത് വലിയ കുടിയേറ്റങ്ങളുടെ കാലത്തോടുകൂടിയാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ ഭാരതം മുഴുവനും ഇവർ എത്തിച്ചേർന്നു. അതുപോലെ നമുക്കറിയാം, വളരെ അധികം തീക്ഷ്ണമതികളായ പൂർവ്വപിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ സഭയുടെ ശക്തി അക്കാലത്ത് വളരെ പ്രധാനമായിരുന്നു. 16-ാം നൂറ്റാണ്ട് വരെ മാർത്തോമ നസ്രാണികൾക്ക് ഭാരതം മുഴുവനും അവരുടെ പ്രവർത്തന മേഖലയായിരുന്നു. ഭാരതത്തിൻ്റെ മുഴുവനും ആർച്ച് ഡീക്കൻ എന്നാണ് മാർത്തോമ നസ്രാണികളുടെ ആർച്ച് ഡീക്കൻ അക്കാലത്ത് അറിയപ്പെട്ടത്. പക്ഷെ പാശ്ചാത്യ മിഷണറിമാർ കടന്നു വരികയും പാശ്ചാത്യ ലോകത്ത് മാർപ്പാപ്പായും സഭയുടെ മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ സ്വാധീനവും അവിടെ കേന്ദ്രീകരിച്ചുള്ള അവരുടെ ചിന്തയും നിമിത്തം പിന്നീട് മാർത്തോമ നസ്രാണികളുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ മേഖല കേരളത്തിലെ കുറച്ചിടമായിട്ട് ചുരുക്കപ്പെടുകയും ചെയ്തു. ബാക്കി പ്രദേശം മുഴുവനും പാശ്ചാത്യ സഭയുടെ മിഷൻ പ്രവർത്തന മേഖലയായിട്ടാണ് അവർ കണ്ടത്. പക്ഷെ പിന്നീട് ഇതിനെക്കുറിച്ച് ഒത്തിരിയേറെ ചർച്ചകളും ആശയവിനിമയങ്ങളും ഉണ്ടായി. മാർത്തോമ നസ്രാണികൾ വളരെ അധ്വാനശീലരാണ്. അവർ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേർന്നു. കൂടാതെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ എത്തിച്ചേർന്നു. ലോകം മുഴുവനും ഈ മാർത്തോമ നസ്രാണി സഭയുടെ മക്കൾ ജോലി ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അവിടെയൊക്കെ തനതായ സംസ്കാരം നിലനിർത്തി പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നു. അങ്ങനെ നിരന്തരമായ ആവശ്യങ്ങളെ തുടർന്ന് 1923 December 21 11-ാം പിയൂസ് പാപ്പ സീറോ മലബാർ ഹയറാർക്കി സ്ഥാപിച്ചു. സീറോ മലബാർ സഭയുടെ കുടിയേറ്റം തുടരുകയാണ്. ജീവിതമാർഗം അന്വേഷിച്ച് പുതിയ കർമ്മമണ്ഡലങ്ങൾ തേടി അവർ ലോകമെമ്പാടും ചെന്നെത്തുന്നു. അതുകൊണ്ട് സഭയുടെ പ്രവർത്തന മേഖലകൾ സ്വാഭാവികമായും കൂടുതൽ വിപുലമാവേണ്ടതായിത്തീരുന്നു. 1953 തലശ്ശേരി രൂപത സ്ഥാപിതമാകുന്നു. 1955 നമ്മുടെ കേരളത്തിലെ സീറോ മലബാർ രൂപതകളുടെ പ്രവർത്തന മേഖലകൾ വിപുലപ്പെടുത്തപ്പെടുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കന്യാകുമാരി വരെ പ്രവർത്തിക്കാമെന്നും കോയമ്പത്തൂർ വരെ തൃശ്ശൂർ രൂപതയുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചുകൊണ്ടും തലശ്ശേരി രൂപതയ്ക്ക് മൈസൂർ മംഗലാപുരം പ്രദേശങ്ങൾ കൂടി അതിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ മേഖലയായി നൽകിക്കൊണ്ടും ഈ രൂപതകളുടെ അതിർത്തികൾ വിസ്തൃതപ്പെടുത്തപ്പെട്ടു. കുടിയേറിയവർക്ക് തീർച്ചയായും കുടിയേറ്റം നടത്തുന്ന സഭ തനയർക്ക് അവർ ചെറുപ്പം മുതൽ അമ്മയിൽ നിന്ന് മാതൃ ഇടവകയിൽ നിന്ന് സ്വീകരിച്ച ആരാധനക്രമവും വിശ്വാസ പാരമ്പര്യവും പിന്തുടരണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് ഉള്ള ഒട്ടനവധി പ്രദേശങ്ങളിലുള്ള സീറോ മലബാർ സഭ തനയരുടെ ആത്മീയ ആവശ്യങ്ങൾ സാധിക്കുന്നതിന്, അതിന് നേതൃത്വം നൽകുന്നതിനു വേണ്ടി 1988 April 30 കല്യാൺ രൂപത സ്ഥാപിതമാകുന്നു. അത് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഉള്ള സീറോ മലബാർ സഭ തനയർക്ക് വേണ്ടിയുള്ള രൂപതയായിട്ട് മാറും. ഇന്ത്യക്ക് വെളിയിൽ ഇതുപോലെ ഉള്ളവർക്ക് വേണ്ടി 2001 ചിക്കാഗോ രൂപതയും സ്ഥാപിതമാകുന്നു. ഇങ്ങനെ ആദ്യത്തെ രണ്ട് രൂപതകൾ, പിന്നീട് നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ധാരാളം മിഷൻ രൂപതകളുണ്ട്. സീറോ മലബാർ സഭയിലെ വിശ്വാസത്തിൻ്റെ ചൈതന്യം തനിമയോടുകൂടി ലോകത്തെമ്പാടും ഇന്ന് ഈ മിഷൻ രൂപതകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു, വളർത്തപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മാർത്തോമാ സ്ലീഹായിലൂടെ അവിടുത്തെ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നയിച്ച ഈശോയെ, ഈ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ കഴിവുള്ള എല്ലാ വിധത്തിലും സഹകരിക്കുന്നതിനുള്ള ആത്മാർത്ഥതയും ശേഷിയും ഞങ്ങൾക്ക് നൽകണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.